ഇന്ന് ഐ പി സി ഹെബ്രോന്റെ റിട്രീറ്റ് തകർത്ത് നടക്കുകയാണ്. അവിടെ ഒരു കാതികനും സംഘവും കഥ പറയാൻ എത്തിയിരിക്കുന്നു. സംഘം എന്ന് പറഞ്ഞാൽ ഒന്നിനും മടിക്കാത്ത, ഒന്നിനും പിന്മാറാത്ത, ഒന്നിനും 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 തന്നെ പുറമോട്ട് പോകാത്ത, വടിവെക്കുന്നിടത്ത് കൂടെ വെക്കാത്ത ഒരു സംഘമാണ്. ഈ ആശാന് അദ്ദേഹത്തിലൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നവരെ കിട്ടിയില്ല. അദ്ദേഹം വരുന്ന വഴിക്ക് പിടിച്ചോണ്ട് വന്ന കുറച്ചുപേരാണ് കൂടെ ഉള്ളത്. അതിൽ ആദ്യമായി മറിഞ്ഞുപോയ പ്ലാവിന്റെ മൂട്ടിൽ നിന്നും രണ്ട് കൈകളും നീട്ടി വലിച്ചെടുത്തുകൊണ്ട് വന്ന വെസ്ലി പ്ലാവിൻ മൂട്ടിൽ, അഥവാ സിമ്പൽ വെസ്ലി, അവനെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അയലത്തെ അദ്ദേഹത്തിന്റെ കോഴിയെ അദ്ദേഹം അറിയാതെ കട്ടെടുത്ത് കൊന്നു തിന്ന കൊലപ്പുള്ളി ജോഷി. കൊച്ചുകുട്ടികളുടെ ഹൃദയം ആരും അറിയാതെ കട്ടെടുക്കുന്ന കരടി ജെറിൻ. ഇങ്ങോട്ട് വന്ന വഴിക്ക് സാം ഹ്യൂസ്റ്റൺ സ്റ്റാച്ചുവിന്റെ അടിയിൽ നിന്നും രണ്ടു കൈ കൊണ്ട് ഞാൻ മാന്തിയെടുത്ത തബല റൂഫസ്. കർക്കിടക മാസത്തിലെ ഇടിവെട്ടിന്റെ വേഗതയിൽ നടക്കുകയും ഇടിവെട്ടിന്റെ വേഗതയിൽ ഓടുകയും ഇടിവെട്ടിന്റെ വേഗതയിൽ എല്ലാം ചെയ്യുന്ന ഇടിവെട്ട് റോയി, അഥവാ തണ്ടർ റോയി. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സമയം ഇത്രയായാലോ, ഈ ആശാന കാണുന്നില്ല, അങ്ങനെ എവിടെ പോയി കിടക്കുക? അങ്ങനെ ഒരു കാര്യം, അങ്ങനെ വന്നിട്ട് വേണം എനിക്ക് കൂലി മാറ്റി വീട്ടിൽ പോവാൻ. കാശൊക്കെ വാങ്ങി അവിടെ ഇരിക്കട്ടെ, ഈ പരിപാടി എന്താ? നല്ല ഐഡിയ ഉണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അതിരിക്കട്ടോ, എനിക്ക് പാടാൻ പറ്റും, അറിയാടോ? ഞാൻ അത്ര കാരണം എന്നാ പിന്നെ താനത്തിനെ കൊണ്ട് വന്നേ. ആശാൻ വിളിച്ചു 200 രൂപ എനിക്ക് 100 രൂപയും പരിപാടിയും തരാന്നാ പറഞ്ഞേ. പരിപാടി എത്ര പരിപാടി? ഇഷ്ടം പോലെ ആവശ്യത്തിന് കഴിച്ചോളാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളോട് ആശ പറയണ്ടേ, നല്ലോണം പോയി പാടുക, നേരം കൂടി പിടിച്ചു കൊടുക്കുക. എന്നാ ഒരു കാര്യം ചെയ്യാം, നന്നായിട്ട് കൂടി പാടാം, മാക്സിമം എന്നെ കൊടുക്കുക. ശരിക്കും ഞാൻ നിങ്ങളുടെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നെന്ന്. അപ്പം നിങ്ങൾ എന്റെ പ്രോഗ്രാമിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ നന്നായിട്ട് പാടുക, മാക്സിമം എഫേർട്ട് എടുക്കുക, അത്ര തന്നെ. ഉറപ്പാണേ? അതെ, കണ്ണടച്ച് എനിക്ക് വിശ്വസിക്കാം. പിന്നെ അപ്പം നമുക്ക് ഏത് പ്രോഗ്രാം എന്ത് വേണം? സംഗീതം വേണോ, കഥാപ്രസംഗം വേണോ, കഥകളി വേണോ, എന്ത് വേണം? ഓട്ടംതുള്ളൽ വേണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? സംഗീതം? സംഗീതം, സംഗീതം മതി. ഭയങ്കര കോൺഫിഡന്റ് ആണ്. ശബ്ദം നോക്കാം. ഓക്കെ, ശ്രുതി ഒക്കെ ഉണ്ടല്ലോ. മക്കളെ, സംഗീതം, സപ്തസ്വര രാഗങ്ങൾ അടങ്ങിയിരിക്കുന്ന സംഗീതം, അതിലെ നിങ്ങൾ കടലിന്റെ നീലനിറം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങൾ ആകാശത്തിന്റെ നീലനിറം കണ്ടിട്ടുണ്ടോ? ഇല്ല. മയില് നൃത്തം വെക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഇല്ല. അവനതും കണ്ടിട്ടില്ല. നീ സൂവി പോയിട്ടില്ലേ? ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇല്ല എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു? എന്താ? ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ആകാശത്തിന്റെ നീലനിറം പോലെ, പെയ്തൊഴിഞ്ഞ കാർമേഹത്തിന്റെ നിശബ്ദത പോലെ, മയില് നൃത്തം ചവിട്ട് വെക്കുന്ന പോലെ സുന്ദരമാണ് സാ. ഓക്കെ, സാ പെതുക്കെ പൊങ്ങുന്നു, പെതുക്കെ താഴുന്നു, പെതുക്കെ പൊങ്ങുന്നു. ഇതാണ് സാ. മനസ്സിലായോ? എന്താണ് സാ? പിന്നെ സാ മേളോട്ട് പൊങ്ങുന്നു, താഴുന്നു, വീണ്ടും പൊങ്ങുന്നു, താഴ്ന്നു, പൊങ്ങുന്നു. സ
അക്ഷരത്തിന്റെ കാര്യം അല്ലേ ഞാൻ ചോദിച്ചത്? ഞാൻ അന്നേരം പറഞ്ഞത് അക്ഷരത്തിന്റെ സംഗീതം സ ഓക്കെ. ഞാൻ നിങ്ങളെ സ എന്ന് പാടി കേൾപ്പിക്കാം, നിങ്ങൾ അതുപോലെ പാടണം. ഓക്കെ ഓക്കെ, എന്നാലും സ മനസ്സിലായില്ലേ? അതുപോലെ പാടും, നിങ്ങൾ നോക്കട്ടെ. ആശാനല്ലേ പറഞ്ഞു സാ ഇങ്ങനെ പാടണമെന്ന്? 100 രൂപയ്ക്ക് ഇത്രയൊക്കെ പാടാനൊക്കത്തുള്ളൂ സാ. ഞാൻ സാ പഠിപ്പിക്കാം എങ്ങനെ പാടും. സാ എന്ന് പറഞ്ഞാൽ ശരിക്കും താഴെ ഇത്രയും അല്ലർക്കും വേണ്ടി കാര്യമില്ല സായിക്ക്. ഓക്കെ, എന്റെ കയ്യിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കണ്ണടയ്ക്കുക. നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല. ഓക്കെ, കണ്ണടയ്ക്കുക. സാ പാടാം. സാ താഴട്ടെ, സാ താഴട്ടെ, ശരിക്കും താഴട്ടെ. സാ സാ ശരിക്കും താഴട്ടെ, ശരിക്കും താഴട്ടെ. സാ സാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങളെ കൊണ്ട് സംഗീതം കഴിയില്ല. ഓക്കെ, സംഗീതം ഇവിടെ കഴിയില്ല. നമുക്ക് കലാപ്രസംഗത്തിലൊക്കെ കലാപ്രസംഗം ഞങ്ങൾ ഉറപ്പാണ്. നമുക്കിപ്പോ പരിപാടി തുടങ്ങേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ ഒരു കലക്ക് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, പേടിച്ചു പോകാനുള്ള കാതികനോ കലാകാരോ അല്ല നിങ്ങൾ, കേവലം നിങ്ങളെ പോലുള്ളവർ മാത്രമാണ്. ഓക്കെ, കഥാപ്രസംഗത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉള്ളത് തന്നെയാണ് തന്നെ. കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. 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 ഇങ്ങനെ പാടാൻ തുടങ്ങി ഇന്ന് ഇവിടെ കഥ തീരുമോ? കമ്മറ്റിക്കാരല്ല നമ്മളെ തീർക്കും. പിക്കാറിങ്ങനെ പോയാൽ നമ്മളെ കഥ തീരും. ആശാന തുടക്കം. നമുക്ക് കഥയിലേക്ക് തിരിച്ചുതരാം. നിങ്ങൾ കഥയിൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? പ്രിയമുള്ളവരെ, എന്റെ കഥ നടക്കുന്നത് അമേരിക്കയിലല്ല, അല്ല ആഫ്രിക്കയിലല്ല, അല്ലേ അല്ല അന്റാർട്ടിക്കയിലും അല്ല, അല്ല ഇന്ത്യയിലും അല്ല. പിന്നെ എവിടാണെന്ന് പറ. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്താ പറഞ്ഞു? അത്ര നിങ്ങൾ ചെയ്താൽ മതി, ആശാനം ചോദ്യം ചെയ്യരുത് കേട്ടോ. പ്രിയമുള്ളവരെ, എന്റെ കഥ നടക്കുന്ന കേരളത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. സഹ്യസാനുക്കൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പച്ചപ്പട്ടി വിരിച്ച ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ വളരെ ഭംഗിയുള്ള വയലേലകളും കലകളും പാടി ഒഴുകുന്ന പുഴകളും നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കോഴിയുടെ ശബ്ദം കേട്ട് നമുക്ക് ഉണരാൻ പറ്റും. അമ്മ പശുവിന്റെ അടുത്തേക്ക് പാല് കുടിക്കാൻ ഓടുന്ന കിടാവിന്റെ ശബ്ദം അവിടെ ഉണ്ട്. അത്രയും മനോഹരമായ ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു മുല്ലപ്പൂവിന്റെ ലാഘവത്തോടെ പ്രഭാതം പൊട്ടി വിടർന്നു. എന്തോ ഇവിടെ സംഭവിച്ചത്? സുപ്രഭാതം ഇങ്ങനെ പൊട്ടു ആശാന. അതെന്തോ എക്സ്ട്രാ സൗണ്ട്. മുമ്പേ വരുന്ന പ്രഭാതം ഉണ്ടല്ലോ, അതൊരു സ്വല്പം കൂടി വരികയുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പോയാൽ ശരിക്കും എല്ലാം വിരിയിച്ചേ നിങ്ങൾ അടങ്ങും. ഞങ്ങൾ പലതും വിരിയിച്ചിട്ടുണ്ട് ആശാനെ. ഞങ്ങൾ മാക്സിമം വിരിക്കും. കമ്മിറ്റിക്കാരും നമ്മൾ ഇന്ന് ഇവിടെ വിരിക്കും. സഹിച്ചാലും പിജുവൊക്കെ അവിടെ നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അത് അങ്ങോട്ട് നോക്കൂ, അവിടെ ഓലയാൽ മേഞ്ഞൊരു വീട് നിങ്ങൾ കാണുന്നില്ലേ? അത് അവിടെ തോമാച്ചൻ എഴുത്തില്ല. മക്കളെ, സാങ്കല്പിക്കാൻ ഭാവന അത് വേണം കേട്ടോ. അതാ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, അവിടെ ഓലയാൽ മേഞ്ഞൊരു വീട് നിങ്ങൾ കാണുന്നില്ലേ? ഓലയാൽ മേഞ്ഞ വീടിന്റെ സിമ്പലോ? ഞെട്ടുമ്പോ മാത്രം സിമ്പിൾ അടിക്കാൻ നിന്ന് പറഞ്ഞിട്ടില്ലേ? അവന്റെ
രൂപ വെട്ടി കുറച്ചിരിക്കുന്നു. എന്തിനാ ഇപ്പൊ ഒരു സിമ്പിൾ എക്സ്ട്രാ അടിച്ചേ? എന്റെ 10 രൂപ പോയപ്പോ ആ പാട 200 രൂപയും തരും. എനിക്ക് ഭയ, ഞാൻ കമ്മിറ്റിക്കാരുണ്ടോ? പ്രോഗ്രാം തുടങ്ങുന്ന സമയം കേട്ടോ. ഓക്കെ, നമുക്ക് അതേ ശ്രദ്ധയിരിക്കാം. അത് അങ്ങോട്ട് നോക്കൂ, അവിടെ ഓലയാൽ മേഞ്ഞൊരു വീട്. ഒലയാൽ മേഞ്ഞൊരു കൊച്ചു വീട്. ഒലയാൽ മേഞ്ഞൊരു കൊച്ചു വീട്. ഒലയാൽ മേഞ്ഞൊരു കൊച്ചു വീട്. ഓട്ടത്തുള്ളല്ല നമ്മൾ പരിപാടി ഓടി അത് പോവുകയും ചെയ്യാം. അഡ്വാൻസ് കൊടുത്ത പൈസ ശരിയാക്കണം കേട്ടോ. ഓട്ടത്തുള്ളിൽ തുടങ്ങാം. ഓട്ടത്തുള്ളിൽ തുടങ്ങാൻ എനിക്ക് നിങ്ങളിൽ അത്ര വിശ്വാസം. ഓട്ടന്തുള്ളിൽ തുടങ്ങാൻ ഇവരിൽ എനിക്ക് വിശ്വാസം പോരാഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ ക്ഷണിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന വഴി ഹൺസ്വില്ലിന്റെ താഴെയുള്ള ഒരു കൊച്ചു പൂന്തോട്ടത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് തുമ്പിയെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വലയിട്ട് പിടിച്ച എബി പുഞ്ചിരി അഥവാ ഹാമാൻ എന്ന വില്ലൻ വേഷം ചെയ്ത അഭിനയ ജീവിതത്തിലെ കാലെടുത്ത് വെച്ച് ഇന്നും ആ കുഴിയിൽ നിന്നും കരകയറാൻ പറ്റാത്ത ഹീമാൻ ഹൊസേ. ഓക്കെ, നമുക്ക് നമ്മുടെ ഓട്ടന്തുള്ളൽ തുടങ്ങാം. ഈ ഓട്ടന്തുള്ളലിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരും അപ്പച്ചിമാരും ചൂട്ട് കത്തിച്ച് വിളിച്ച് ദൂരയാത്ര ചെയ്ത് കൺവെൻഷനും യോഗങ്ങൾക്കൊക്കെയും പോയിട്ടുണ്ട്. അവർ ദൈവത്തെ നന്നായി തന്നെ അവർ ദൈവത്തെ അനുഗമിച്ചു. അതിൻ്റെ അനുഗ്രഹമാണ് അവരുടെ തലമുറകളായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് ഒന്ന് എത്തി നോക്കാം. ആ കഥയിലേക്ക് നമുക്ക് കടന്നില്ലാം. ഓക്കെ, നിങ്ങൾ റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? എന്നാൽ ഇനി ഒരു കഥയൂര ചെയ്യാം എന്നോട് ഗുരുവരനരുളിയ പോലെ. ഓട്ടംതുള്ളലിലെന്തും പറയാം ആരും തല്ലാൻ വന്നേക്കരുതേ. കണ്ടതും കേട്ടതും എന്തും പറയും അതുകൊണ്ടാരും കോപിക്കരുതേ. അറിയണമീ കഥ. പണ്ടൊരു കാലം കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. അതിനും മുൻപേ ഇംഗ്ലീഷ് നാട്ടിൽ പെന്തക്കോസ്തിൻ പേര് പിടിച്ചു. പടവലം പോലുള്ള കേരള നാട്ടിൽ രണ്ടോ മൂന്നോ അപ്പച്ചന്മാർ. വചനം കേട്ടു ബോധ്യം വന്നു സ്വന്തം സഭയത് വിട്ടിങ്ങി പോന്നു. പഴികൾ കേട്ടു നിന്ന് സഹിച്ചു എന്നിട്ടും അവർ ഇങ്ങനെ പാടി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ താരന്റെ സന്നിധി ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കിന്നും വേണ്ട എന്റെ താരന്റെ സന്നിധി ചേർന്നാൽ മതി. വിശപ്പുമില്ല ദാഹവുമില്ല യേശുവിൻ തന്നെ സാക്ഷ്യം. നാട് വെടിഞ്ഞു വീട് വെടിഞ്ഞു പാരമ്പര്യം